ഹായ് എവരിവൺ, ദിസ് ഈസ് രമ്യ ഹിയർ. എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഈ റെസിപ്പി വളരെയധികം ഇഷ്ടമാവും. ഒരു പുഡിംഗാണ്, കസ്റ്റേർഡ് പുഡിംഗ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഊണ് കഴിഞ്ഞതിന് ശേഷം മധുരം ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. കസ്റ്റേർഡ് പൗഡർ മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി, വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 45 rupees അത്രയേ ഉള്ളൂ കസ്റ്റേർഡ് പൗഡറിന്. ഒരു പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമേ ആവശ്യം വരുള്ളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തയ്യാറാക്കി നോക്കണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എന്റെ റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കി നോക്കാനും അതിനുശേഷം അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കീപ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദാ ഞാനിവിടെ ഒരു പാക്കറ്റ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു 45 rupees മാത്രമേ ഉള്ളൂ. ഒരു പാക്കറ്റ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഈ ഒരു കവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. പിന്നെ വേണ്ടത് ജെലാറ്റിനാണ്. ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് പുഡിംഗ് ആയിട്ട് കിട്ടും, നല്ലൊരു ജെല്ലി ടൈപ്പായിട്ട് കിട്ടും. അപ്പോൾ ജെലാറ്റിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെയും വില ഒരു 45 rupees ഉള്ളൂ. ജെലാറ്റിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പാലിൽ നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ചേർത്താലും മതിയാവും. എൻ്റെ ഉള്ളത് കൂടെ ഞാൻ എടുത്തുവന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് പാലാണ്, ഫുൾ ഫാറ്റ് മിൽക്ക്, പിന്നെ പഞ്ചസാര. പിന്നെ നമുക്ക് ആദ്യം ഈ ഒരു ബൗളിലേക്ക് ഒരു 3 teaspoons കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 liter പാലാണ് എടുത്തിട്ടുള്ളത്. 3 teaspoons അല്ലെങ്കിൽ 4 teaspoons എടുക്കാം. നമുക്കിതിലേക്ക് നല്ല തണുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ലംസ് ഫ്രീ ആയിട്ട് എടുക്കണം, ഒട്ടും കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചൂട് പാല് ചേർത്ത് കൊടുക്കരുത്, തണുത്ത പാലിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ലംസ് ഒന്നും ഇല്ല, നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 liter പാല്, വെള്ളമൊന്നും ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ്. 1.5 liter പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതാ കണ്ടോ, നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 tablespoons പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കിയെടുത്ത നമ്മുടെ കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വിടാണ്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ തീരെ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പാല് നന്നായിട്ട് കുറുകിയിട്ട് വരും. അപ്പോൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഒരു കുറുകിയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു കസ്റ്റേർഡ് പൗഡറിന് ചെറിയൊരു വേവ് ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കരുത്. ഒരു 4-5 minutes നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് വെന്തിട്ട് കസ്റ്റേർഡ് പൗഡർ നല്ല കുറുകി വരുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 tablespoon ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പുഡിംഗ് വളരെ വേഗം തന്നെ സെറ്റായിട്ട് വരും, ഒരു ജെല്ലി ടൈപ്പായിട്ട് വരും. പുഡിംഗ് പൊതുവേ നല്ലൊരു ജെല്ലി ടൈപ്പാണല്ലോ. ഇതാ നന്നായിട്ട് ജെലാറ്റിൻ അലിഞ്ഞു വന്നതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതാ ഇത്രയേ ഉള്ളൂ. ജെലാറ്റിൻ ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ജെല്ലി ആയിട്ടിരിക്കില്ല എന്നേ ഉള്ളൂ. അതിന് പകരം കോൺഫ്ലോർ പാലിൽ മിക്സാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ ഒരു പെർഫെക്ഷനിൽ കാണിക്കണമല്ലോ. ഇതാ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് പുറമേ ഇരിക്കുമ്പോൾ തന്നെ ജെലാറ്റിൻ ചേർത്തുകൊണ്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും. മുകളിലായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചേർക്കാം. കുറച്ച് കാഷ്നട്ട്സും റൈസിൻസും ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. നിങ്ങളുടെ പിസ്ത, ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേഷനിൽ മാറ്റം വരുത്താം. മുകളിലായിട്ട് ഞാൻ ഇച്ചിരി ഒരു കുങ്കുമപ്പൂവും നട്ട്സും ഒക്കെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുറമേ ഇരിക്കുന്ന തന്നെ ഒന്ന് സെറ്റായിട്ട് വരും. തണുത്ത ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് ഒരു മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. 1 hour തന്നെ ആവശ്യമില്ല കേട്ടോ, ഒരു 1/2 hour ഒക്കെ ആകുമ്പോഴത്തേക്കും സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഷെൽഫിൽ വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ട നല്ല ജെല്ലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നും ചെറുതായിട്ട് ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് വിടുവിച്ച് കൊടുക്കാം. ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പ്ലേറ്റ് അങ്ങോട്ട് എടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിംഗ്. നല്ല ജെല്ലി ടൈപ്പ് പുഡിംഗ് ആണ്. കുറച്ചൊരു കുങ്കുമപ്പൂ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നമ്മൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വായിൽ ഇടുമ്പം തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ഫീലാണ്. കസ്റ്റേർഡ് പൗഡറിനാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു കസ്റ്റേർഡ് പൗഡർ കിട്ടും. മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ജെലാറ്റിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പകരം നിങ്ങൾ കോൺഫ്ലോർ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിൻ്റെ ഈ ഒരു ജെല്ലി ടൈപ്പ് കിട്ടില്ല, പക്ഷേ എങ്കിലും ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട്, ജെല്ലി മിഠായി പോലെ, ജെല്ലി ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.